സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവാൻ നാഥൻ താക്കീത് ചെയ്തിട്ടുള്ളതാണ് മത്തായി 16:6, ലൂക്ക 12:1. പുളിമാവ്, അത് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം ചേർത്ത് വയ്ക്കുന്ന ഒരു അംശം തന്നെയാണ്, ഒരു ശിഷ്ടം. അത് അവശിഷ്ടമാകുമോ എന്നുള്ളതാണ് പ്രശ്നം. നാം പാരമ്പര്യങ്ങളെ ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ പുളിമാവ് അതിനാൽ തന്നെ ഉപദ്രവകാരിയല്ല, പാരമ്പര്യവും അങ്ങനെ തന്നെ. എന്നാൽ ഏത് സാഹചര്യത്തിൽ ഏത് ഉദ്ദേശത്തിൽ പ്രയോഗിക്കപ്പെടുന്നുവെന്നതാണ് രണ്ടിൻ്റെയും നന്മയെ നിർണയിക്കുന്നത്. ഫരിസേയർ ദൈവിക നിയമത്തിൻ്റെ മേലെ മനുഷ്യൻ്റെ പ്രമാണങ്ങളെ പരസ്പരം കയ്യേൽപ്പിച്ചുകൊണ്ട് അതിനെ അലംഘനീയമായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിലേക്ക് കടന്നു പോകുന്ന ദൈവപ്രമാണങ്ങളെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റാതെയായി. പുളിമാവ് സാങ്കേതികമായി ഒരു ബാക്കിയാണ്, ലെഫ്റ്റ് ഓവർ. അത് നമ്മെ കടന്നുപോകാൻ സഹായിക്കണം, പാസ് ഓവർ. ഇന്നലെയിൽ നിന്ന് നാം സുരുക്കൂട്ടി വെച്ച് നിർമ്മിച്ച ഇന്നുകൾ നമ്മെ നാളെയിലേക്ക് കടത്തിവിടണം. പോസ്റ്റെറിറ്റി, ഫ്രം ലെഫ്റ്റ് ഓവർ ടു പാസ് ഓവർ. പെസഹ, അതാണ് പാസ് ഓവർ. വെറുതെയല്ല, പെസഹയ്ക്ക് മുൻപ് പുളിമാവുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്ന് പ്രമാണമുള്ളത്. ഇന്ന് 1 കൊരിന്ത്യർ 5:1-8 പുളിമാവ് എന്ന ഈ പ്രയോഗത്തെ പെസഹ എന്ന പ്രമേയത്തെ ശ്രീഹ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ അനുഭവവുമായി നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി ചേർത്ത് വായിക്കുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ് ഫരിസേയരുടെ പുളിമാവിനെക്കുറിച്ച് ഇനിയും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ലൂക്ക 6:6-11 ഇന്ന് ഒരു സാബത്ത് വിവാദത്തിൽ ഫരിസേയരുടെ പാരമ്പര്യവാദങ്ങളുടെ കട്ടപ്പുളിപ്പ് നമുക്ക് അനുഭവവേദ്യമാണ്. കൈശോഷിച്ച ഒരുവനെ നാഥൻ സാബത്ത് ദിവസം സുഖപ്പെടുത്തുമോ എന്നവർ ഉറ്റുനോക്കുകയാണ്, വേട്ടക്കാരൻ്റെ നോട്ടത്തോടെ. നാഥൻ അവരുടെ ഹൃദയഗതങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കൈശോഷിച്ചവനെ അവരുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തു പോലെ ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹ പറയുകയായിരുന്നല്ലോ, അവിശ്വസിക്കുന്ന മറുതലിക്കുന്ന ഒരു ലോകത്തിന് മുൻപിൽ, വ്യർത്ഥാഭിമാനത്തിൽ ആഴ്ന്നു പോകുന്ന ഒരു ലോകത്തിന് മുൻപിൽ കുരിശിനെ പ്രതി ദൈവശക്തിയുടെ പ്രദർശന ബിംബങ്ങളായി തങ്ങൾ മാറുന്നുവെന്ന്. അപമാനിതരും എളിയവരുമായ മനുഷ്യർ അങ്ങനെയാണ്. നാഥൻ അങ്ങനെ ഫരിസേയരുടെ ഹൃദയഗതങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വെറും സാബത്താചരണത്തിനപ്പുറം, ഒരു നിയമ പ്രശ്നത്തിനപ്പുറം ജീവിത പ്രശ്നം തന്നെയായി മാറ്റുകയാണ്. സാബത്തിൽ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഉചിതം എന്ന് ചോദിച്ചുകൊണ്ട്, ഈസ് ഇറ്റ് ലോഫുൾ, നിയമാനുസൃതമാണോ എന്ന പ്രതിയോഗികളുടെ ചോദ്യത്തിന് മുൻപിൽ നാഥൻ ഉയർത്തുന്ന ബദൽവാദം ഇതാണ്, ഈസ് ഇറ്റ് ലവ്ഫുൾ, അത് സ്നേഹനിർഭരമാണോ ജീവനിർഭരമാണോ എന്ന്, ഫുൾ ഓഫ് ലൈഫ് ആൻഡ് ലവ്. പെസഹായുടെ തിടുക്കങ്ങൾക്കപ്പുറം ഒരു സാപത്തിൻ്റെ വിശ്രമമുണ്ട്. പെസഹായുടെ പുളിമാവില്ലായ്മകൾക്കപ്പുറം സാപത്തിൻ്റെ പുളിമാവ് ചേർത്ത് രുചികരമായ ഭക്ഷണമുണ്ട്. ദൈവവുമായി സഹയാത്ര ചെയ്യാതെ ഈ ആത്മപരിവർത്തനത്തിൻ്റെ തിടുക്കവും ദൈവം നമുക്ക് നൽകുന്ന സാപത്ത് അനുഭവത്തിൻ്റെ സമാശ്വാസവും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം നമുക്ക് നൽകുന്ന വിശുദ്ധീകരണമാണ് ഈ സമാശ്വാസം, കംഫർട്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുമിച്ച് ശക്തിപ്പെടുത്തുക എന്നർത്ഥം. കൂട്ടുശക്തി, ക്രിസ്തുവിൻ്റെ കൂട്ടാളികളാണല്ലോ സിനർജിസം. ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് പോലെ അവിടുത്തെ സഹകാരികൾ. ആ കൈകൾ ശോഷിച്ചവൻ്റെ കൈകളെ ബലപ്പെടുത്തുമ്പോൾ ഈ സമാശ്വാസം തന്നെയാണ് നാഥൻ സാധ്യമാക്കുന്നത്. കൈ ശോഷിച്ചതിനെ സെറോസ്, ഉണങ്ങിയത് എന്നൊരു വാക്കുകൊണ്ടാണ് കുറിക്കുന്നത്. പുറപ്പാട് വഴിയിൽ കടലിനെ പോലും ഉണങ്ങിയ നിലമാക്കിക്കൊണ്ട് സെറോസ് ദൈവം ജനത്തിന് വഴിയൊരുക്കി. പെസഹായുടെ വഴി ഉണങ്ങിയതിനെ പോലും സജലമാക്കിക്കൊണ്ട് നാഥനിത സാപത്തിനിടം കൊടുക്കുകയാണ്. വിശുദ്ധീകരണത്തിൻ്റെ സ്തോത്രഗീതമുയർത്തുന്ന വീഞ്ഞ് പാനം, കിദൂഷ് വൈൻ, പുളിമാവിണക്കിയ കല അപ്പം, ഇതൊക്കെ വിളമ്പുന്ന സാപത്തിൻ്റെ അനുഭവങ്ങൾ. നാഥൻ പറഞ്ഞതുപോലെ സാപത്ത് ഒരു ആനന്ദമായി തീരുകയാണ്. ഏശ്യ 58:15, വീണ്ടെടുപ്പിൻ്റെ ആനന്ദം, പുതുസൃഷ്ടിയുടെ ആനന്ദം, വിശുദ്ധീകരണത്തിൻ്റെ ആനന്ദം. എന്നാൽ നാഥൻ്റെ പ്രതിയോഗികൾ ഇതൊന്നും മനസ്സിലാക്കാതെ വെറും നിയമത്തിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് നാഥനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന ചിന്തയിൽ പുകയുകയാണ്. ഫരിസേയരുടെ പുളിമാവ് അവരിൽ ദുഷ്ടതയുടെയും അക്രമത്തിൻ്റെയും പടർപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ആ പുളിമാവിൽ വീർത്തു പൊങ്ങിയ അപ്പം പോലെയായി അവർ മാറിയിരിക്കുന്നു. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ വ്യർത്ഥാഭിമാനത്തിൽ വീർത്തു പൊങ്ങിയവർ ഇന്നും ഇങ്ങനെ ഒരു വീർത്തു പൊങ്ങലിനെക്കുറിച്ച് ശ്രീഹ താക്കീത് ചെയ്യുന്നുണ്ട്. അക്കാലത്ത് കൊരിന്ത്യൻ സഭയിൽ നടമാടിയ ഒരു വലിയ ഇടർച്ചയെ ആധാരമാക്കി ശ്രീഹ സംസാരിക്കുകയാണ്. ഇത്ര നികൃഷ്ടമായൊരു സാഹചര്യം നിങ്ങളുടെ ഇടയിൽ നിലനിന്നിട്ടും നിങ്ങൾ വ്യർത്ഥാഭിമാനത്താൽ ഊതി വീർപ്പിക്കപ്പെട്ടവരായി നിലകൊള്ളുന്നുവോ എന്ന്. പഴയ ജീവിത ശൈലികളുടെയും ചെടികാസക്തികളുടെയും ബാക്കി പത്രങ്ങൾ, ലെഫ്റ്റ് ഓവേഴ്സ്, പുളിമാവ്, അതില്ലാത്ത പുതിയ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ
പെസഹായിൽ ആഘോഷിക്കാൻ ശ്രീഹ നമ്മെ ക്ഷണിക്കുകയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും പെസഹ ആഘോഷം, വക്രതയുടെയും വഞ്ചനയുടെയും പുളിമാവിയലാത്ത പുതിയ പെസഹ. എസൈമാറ്റിക് ഫോർട്ടേസ്റ്റ്സ് യഥാർത്ഥ സാപത്ത് വിരുന്നിൻ്റെ മുന്നാസ്വാദനം തന്നെയാണത്. ദൈവത്തിൻ്റെ മാധുര്യം അറിയുന്നവർക്ക് ഈ പുറപ്പാട് വഴിയിലെ കയ്പുകൾ ഒരു തടസ്സമേ അല്ല. ശ്രീഹ പറയുന്നത് പോലെ അല്ലാത്ത പക്ഷം നിയമത്തിൻ്റെ കാർക്കശ്യം മരണപ്രമാണമായി മാറും. ഗലാത്തിയർ 2 നിയമത്തിൻ്റെ അനുസരണക്കേട് വഴി, കാരണം അത് ദൈവസ്നേഹകാരുണ്യത്തെയും ദൈവത്തിൻ്റെ ക്ഷമയെയും തിരിച്ചറിയുന്നില്ല, പാപമോചനത്തെ ഉൾക്കൊള്ളുന്നുമില്ല. ഇന്ന് സങ്കീർത്തനം 5 കഴിഞ്ഞ ദിവസം 145 പോലെ തന്നെ തൻ്റെ കർത്താവും രാജാവുമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. ദാവീദ് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണിത്. പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ ദൈവത്തെ കേൾക്കുന്നു, ദൈവം അവനെയും കേൾക്കുന്നു. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ തുറന്ന ചെവികളിലെ വചനപ്പെയ്ത്താണത്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് ഈ നവജീവിത മാർഗം പഠിപ്പിച്ചത് അവർ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 1:2. ഇന്ന് സങ്കീർത്തനം 5 പറഞ്ഞു തരും ദൈവത്തിന് തിന്മ യോജിക്കില്ല, തിന്മയെ അവിടുന്ന് സഹിക്കുന്നുമില്ല എന്ന്. കാരണം അവിടുന്ന് പരിശുദ്ധനാണ്. അതിനാൽ ദൈവത്തെ സമീപിക്കുന്നവരെല്ലാം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ ബാധ്യസ്ഥരാകുന്നു ദൈവം നൽകുന്ന ഈ ശുദ്ധീകരണത്താൽ. ഈ വിശുദ്ധീകരണമാണ് നമ്മെ നീതീകരിക്കുന്നത്, അല്ലാതെ ഫരിസേയർ വിചാരിക്കുന്നത് പോലെ അവരുടെ നിയമാനുഷ്ഠാനമല്ല. ക്രിസ്തു സ്ഥാപിച്ച ഉപരിനീതി ദൈവസ്നേഹകാരുണ്യത്തിൽ അധിഷ്ഠിതമാണെന്ന് മറക്കരുത്. ദൈവപ്രമാണങ്ങളുടെ കർമ്മപദ്ധതിയായ ലേവായരുടെ പുസ്തകം ഇത് വെളിവാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ, ഹോളിനെസ് ഗോഡ്. അതാണ് എല്ലാ നിയമാനുഷ്ഠാനങ്ങളുടെയും ആധാരമായ പദ്ധതി. ഈ വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മുടെ ജീവിത വഴികളും നിയമാനുഷ്ഠാനങ്ങളും നമ്മെ നയിക്കേണ്ടത്. ഇങ്ങനെ തൻ്റെ കാരുണ്യത്താൽ നീതീകരിച്ച് ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. അല്ലാതെ എൻ്റെ പാപഗതികളെ കടത്തിവെട്ടുന്ന ഒരു മേന്മ ഒരിക്കൽ പോലും എനിക്കുണ്ടായിട്ടല്ല. ദൈവം തന്നതല്ലാതെ എനിക്കൊന്നും ഉണ്ടായിട്ടുമില്ല.